ഐഎസ്ആർഒയുടെ തുടക്കകാലത്ത് റോക്കറ്റിന്റെ ഭാഗങ്ങൾ സൈക്കിളിൽ കെട്ടിവെച്ച് കൊണ്ടുപോകുന്ന ശാസ്ത്രജ്ഞരായിരുന്നു അന്നത്തെ നേർക്കാഴ്ച. തുമ്പയിൽ നിന്ന് തുടങ്ങി ചാന്ദ്രദൌത്യത്തിൽ എത്തി നിൽക്കുമ്പോൾ രാജ്യത്തോടൊപ്പം തിരുവനന്തപുരം പള്ളിത്തുറ നിവാസികളും അഭിമാനത്തിന്റെ നെറുകയിലാണ്. തുമ്പ VSSCക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തതിന്റെ ചാരിതാർത്ഥ്യത്തിലാണിവർ. വിവരങ്ങളുമായി ശ്യാം കങ്കാലിൽ ചേരുന്നുണ്ട്. ശ്യാം, ഈ ഒരു പ്രത്യേക നിമിഷം, ഈ ഒരു വളരെ അഭിമാനകരമായ നേട്ടം നമ്മുടെ രാജ്യം കൈവരിക്കാൻ പോകുന്ന ഈ ഒരു നിമിഷത്തിൽ പള്ളിത്തുറ നിവാസികൾക്ക് എന്താണ് പറയാനുള്ളത്? ലക്ഷ്മി, പള്ളിത്തുറ നിവാസികൾ ഒന്നടങ്കം വലിയ ആവേശത്തിലാണ്. കാരണം ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രത്തോളം വളർന്ന ഒരു സാഹചര്യത്തിൽ പോലും തങ്ങളുടെ ഭൂമി വിട്ടുകൊടുത്ത ആ ഒരു അതിൻ്റെ പരിഭവമോ അത്തരത്തിലുള്ള പ്രകടനങ്ങളോ ഒന്നുമല്ല അവർ പ്രകടിപ്പിക്കുന്നത്. ഒപ്പം കാരണം അത്രത്തോളം അവർ തങ്ങളുടെ ആ കിടപ്പാടം വിട്ടുകൊടുത്ത ആ ഒരു പ്രവണതയെ ഇന്നും പ്രശംസിക്കുക തന്നെയാണ്. കാരണം അത്രത്തോളം അവർ അഭിമാനം കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായി നമുക്ക് കഴിഞ്ഞ ബുള്ളറ്റിൻ നമ്മൾ ലൈവ് ചെയ്തപ്പോൾ തന്നെ കാണാനായതാണ്. അത്രത്തോളം വലിയ ഒരു ആവേശമായിരുന്നു അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. കാരണം ഇന്ന് ഇന്ത്യ ഇത്രത്തോളം ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇത്രയും വളർന്ന ഒരു സാഹചര്യത്തിൽ പോലും അതിൻ്റെയൊക്കെ ഭാഗമാകാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ പള്ളിത്തുറയിലെ ഇത്തുമ്പ നിവാസികൾക്കൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്രത്തോളം തന്നെ വലിയ രീതിയിലുള്ള ഒരു ചാന്ദ്രദൗത്യം വിജയലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ തന്നെ അത്രത്തോളം അവർ ആവേശ ാണ് അത്രത്തോളം അവർ ചാരിതാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ് നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും വലിയ ഒരു അഭിമാന മുഹൂർത്തം തന്നെയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പള്ളിത്തുറയിലെ ഈ VSSCയുടെ അടക്കമുള്ള കേന്ദ്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഭാഗത്ത് ഒട്ടുമിക്ക ഏകദേശം 700-ലധികം ഏക്കറുകളാണ് ഈ VSSCയുടെയും ISROയ്ക്കും മറ്റുമായി ഈ പ്രദേശവാസികൾ വിട്ടു നൽകിയത്. ഈ വിട്ടു നൽകി ഇത്രയും സ്ഥലങ്ങൾ അവർ വിട്ടു നൽകിയെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള വിട്ടു നൽകിയതിൻ്റെ ഒരു തരത്തിലുള്ള പരിഭവം ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അത്രത്തോളം അവർ വലിയ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലേക്ക് ഇന്ത്യ, ഭാരതം അത്തരത്തിലൊരു മുഹൂർത്തത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് തങ്ങൾ ആ ഭൂമി വിട്ടുകൊടുത്തതിൽ ഇന്നും അവർ ഉള്ളത് എന്നുള്ളതാണ് അവർ നമ്മളോട് അല്പം മുമ്പ് വ്യക്തമാക്കിയത്. എന്തായാലും ഈ ഇന്ത്യ ഇത്രത്തോളം 77 വർഷത്തെ ആ ഒരു സ്വതന്ത്ര ഭാരതം 77 വർഷത്തെ കഥ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ 55 വർഷത്തോളം ബഹിരാകാശ ഗവേഷണത്തിന് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ ചാന്ദ്രദൗത്യം വിജയത്തിലേക്ക്, വിജയലക്ഷ്യം കൈവരിക്കുന്നതിന് തൊട്ടരികെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ പള്ളിത്തുറയിലെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പള്ളിത്തുറയിലെ എൻ്റെ പിന്നിൽ കാണുന്ന ഓരോ സ്ഥലങ്ങളും, 1 ഇഞ്ച് ഭൂമി പോലും ആണെങ്കിൽ കൂടിയും അത്രയും അവർ ഈ ശാസ്ത്ര സാങ്കേതിക, അതായത് രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക വികസനത്തിന് വേണ്ടി വിട്ടു നൽകിയതാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ചാരിതാർത്ഥ്യ ബോധത്തിൽ തന്നെയാണ് അവരെന്നുള്ളതാണ് നമ്മളോട് അവർ അല്പം മുമ്പ് പങ്കുവച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള ഇന്ന് നമുക്ക് കാണുന്ന പള്ളിത്തുറയിലെ സെമിത്തേരി അടക്കമുള്ളവർ അടക്കമുള്ളത് ഇന്ന് അതിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇന്നും അവിടെ ഒരു ഓർമ്മ ശിലാഫലകമായി തന്നെ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത്രത്തോളം അവർ വലിയ ചാരിതാർത്ഥ്യത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇന്ന് 49 രാജ്യങ്ങൾ ഇന്ത്യയെ ഈ ബഹിരാകാശ ദൗത്യങ്ങൾക്കായി സമീപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത്രത്തോളം ഇന്ത്യ വളർന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെയൊക്കെ ഭാഗമാകാൻ ഈ പള്ളിത്തുറയിലെ നിവാസികൾക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായി അവർ നമ്മളോട് സൂചിപ്പിക്കുന്നത്. കാരണം തങ്ങളുടെ സ്ഥലം വിട്ടുകൊടുത്ത് ഭാരതത്തിൻ്റെ ആ ഒരു ശാസ്ത്ര സാങ്കേതിക വികസനത്തിന് ഒരു കുതിപ്പേകാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ മതിലിനപ്പുറമാണ് ശരിക്കും ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം നടന്നത് പോലും. അത്രത്തോളം അവർ ഈ ഒരു അഭിമാനകരമായ മുഹൂർത്തത്തിൽ അത്രത്തോളം അവർ അഭിമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ ഈ പള്ളിത്തുറ നിവാസികളും ഒപ്പം തന്നെ ഈ VSSCയുടെ അടക്കമുള്ള സ്ഥലങ്ങൾ വിട്ടുകൊടുത്ത ആളുകളൊക്കെ തന്നെ വലിയ ഒരു ചാരിതാർത്ഥ്യ ബോധത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലക്ഷ്മി ശ്യാമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.